വയനാട് വാകേരിയിൽ കർഷകനെ കടിച്ചു വന്ന കടുവക്കായുള്ള തെരച്ചിൽ 6-ാം ദിനവും തുടരുന്നു. കടുവയുടെ സാന്നിധ്യമുള്ള തോട്ടം മേഖലയിൽ കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. വന്യജീവി ദൗത്യങ്ങളിൽ വിദഗ്ധനായ ഡോക്ടർ അരുൺ സക്രിയ ഇന്നും തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഇത് 6-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തെരച്ചിൽ ഭീതി അകലുന്നില്ല. വയനാട്ടിലും മറ്റു പ്രദേശങ്ങളിൽ ഇങ്ങനെ ഈ വളർത്തുമൃഗങ്ങളെ അടക്കം കടുവ ആക്രമിക്കുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ വനപാലകർ ഒരു നിസ്സംഗത ഇവിടെ തുടരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് 6 ദിവസമായിരിക്കുന്നു ഈ തെരച്ചിൽ തുടങ്ങിയിട്ട്. ാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാൽ തന്നെയും ഇതുവരെയും കടുവയെ പിടികൂടാൻ സാധിക്കാത്തത് നാട്ടുകാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു രോഷമാണ് ഉണർത്തത്. ആ മാത്രമല്ല, നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ വയനാട്ടിൽ നടന്നിരുന്നു. പുതുശ്ശേരിയിലടക്കം ഇത്തരത്തിൽ കടുവ കർഷകനെ ആക്രമിച്ചു കൊന്ന ഒരു കേസ് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പോകുമ്പോഴാണ് ഇപ്പോഴും ഈ കടുവയെ പിടികൂടാതെ ഇങ്ങനെയൊരു, എന്നാൽ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നാട്ടുകാരെയോ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമപ്രവർത്തകരോ അറിയിക്കാത്ത ഒരു സ്ഥിതിയുമുണ്ട്. നമുക്കറിയാം, കടുവ എന്ന് പറയുന്ന അത്ര പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു ജീവിയല്ല. എന്നിരുന്നാൽ കൂടിയും അതിനെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് മാത്രമല്ല, നമ്മുടെ കൂടെ ഇപ്പോൾ നാട്ടുകാർ ചേരുന്നുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഇത്രയും നാളായി പിടികൂടിയിട്ടില്ല, 6 ദിവസമായി കടുവയെ പിടികൂടിയിട്ടില്ല, എന്താണ്? അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാപ്പി പറിക്കേണ്ട സമയവും അടയ്ക്ക പറിക്കേണ്ട സമയവും അതുപോലെ ഓരോ വിളവെടുക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 144 പ്രഖ്യാപിച്ചിട്ട് ഞങ്ങളൊരു ലോക്കായ അവസ്ഥയാണ്. പല ആളുകളും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഞങ്ങളുടെ വർഷത്തിലുള്ള ഒരു വരുമാനമാണ് ഈ വരുമാന മാർഗം കൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് ടൗണുമായിട്ട് ബന്ധമുള്ള ഒരു മേഖലയൊന്നുമല്ല, തികച്ചും ഉള്ളേരിയ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇനി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങൾക്കിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. ഒരു പശുവിന് പുല്ല് വെട്ടാൻ പറ്റാത്ത സിറ്റുവേഷൻ, പാല് രാവിലെ കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ പല സന്നിദ്ധ ഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇനി ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സഹകരണവുമായിട്ട് ഞങ്ങൾ നാട്ടുകാർ ഫോറസ്റ്റുകാരുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരെന്ത് പറയുന്നു അത് എന്ത് ചെയ്യാനും ഞങ്ങളും തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരു ഒരാള് നഷ്ടപ്പെട്ടു, നാളെ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് വേറൊരാൾ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ അത്രമാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകരുത്. ഇത്തരത്തിൽ തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതായത് തങ്ങൾ ഏത് വിധേനയും സഹകരിക്കാൻ തയ്യാറാണ്. ഫോറസ്റ്റുകാർ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഏത് കാര്യവും പറയുവാൻ അല്ലെങ്കിൽ അത് അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ആ കടുവയെ പിടികൂടണമെന്നാണ് ഇവരുടെ ആവശ്യം. മാത്രമല്ല ഇവിടെ തൊട്ടപ്പുറത്തു നിന്നും ഒരു കാൽപ്പാട്, കടുവയുടെ പാൽ കാൽപ്പാട് കണ്ടതായിട്ടും നമുക്കൊരു വിവരമുണ്ട്. എന്നാൽ അത് കൃത്യമായി സ്ഥിരീകരിച്ചാൽ, ഫോറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടില്ല. ഫോറസ്റ്റ് വകുപ്പ് എത്തി അത് കടുവയുടെ കാൽപ്പാട് തന്നെയാണോ എന്നുള്ളത് കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ 3 കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 3 കൂടുകൾ സ്ഥാപിച്ച് ഈ കൂടുകളിൽ കടുവ അകപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ കടുവയെ കൊല്ലുമോ അല്ലെങ്കിൽ കടുവയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതായത് ഇങ്ങനെ വയനാട്ടിലെ മറ്റൊരു കടുവ സംരക്ഷണ കേന്ദ്രമുണ്ട്, അവിടേക്കായിരിക്കും മാറ്റുക. എന്നാൽ അവിടെയുമുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും 7 കടുവകളാണുള്ളത്. ആ 7 കടുവകളുള്ള സ്ഥലത്തേക്ക് ഈ ഒരു കടുവയ്ക്ക് എത്തിപ്പെട്ടാൽ അവിടെ ഇനിയും ഈ കടുവയെ പരിചരിക്കാനുള്ള ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇനി എന്താണ് ചെയ്യുക? ഇപ്പോഴും ഇത്രയധികം ആളുകളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഈ കടുവ ഇപ്പോഴും ഈ പ്രദേശത്താകെ നിലനിൽക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം, മുഴുവൻ ഇവിടെയുള്ള കാപ്പിത്തോട്ടങ്ങളാണ്. ഇവിടെ നിന്നും കടുവകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എങ്കിൽ കൂടിയും നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കടുവകളെ കാണുക, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. നമുക്ക് മറ്റൊരാളോട് കൂടി ചോദിക്കാം, ചേട്ടാ എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് എന്താണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുക? മരണം നടന്നിട്ട് 6 ദിവസം കഴിയാൻ പോവുകയാണ്. അതിലിപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്, വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് എന്നപോലെ എത്രയും വേഗം വെടിവെച്ചു കൊല്ല. ഗവൺമെൻറ്റും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ എല്ലാ പ്രദേശവാസികളും വളരെ സമന്വയം പാലിച്ചുകൊണ്ട് എങ്ങനെയും ഇതിനൊന്ന് ഇടിക്കണമെന്ന് വെച്ചിട്ടാണ് എല്ലാവരും വളരെ സമന്വയം പാലിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ വനം വകുപ്പിൻ്റെ അനാസ്ഥയാണോ അല്ലാതെയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. വനം വകുപ്പ് എത്രയും വേഗം ഇത് പിടിച്ചിട്ട് ഞങ്ങളുടെ ഈ നാട്ടിലുള്ള കാർഷിക മേഖലയിലായാലും കൂലിപ്പണിക്കാരുടെ ആയാലും ആദിവാസി മേഖലയായാലും എല്ലാ മേഖലയും സ്കൂളും പാലും എല്ലാം ബുദ്ധിമുട്ടിലാണ്. ഇതിന് വേണ്ടിയിട്ട് എത്രയും വേഗം നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് കടുവകളെ കാണാറുണ്ടായിരുന്നു? എന്തായാലും വയനാട്ടിലെ ജനങ്ങൾക്ക് ഭീതി ഒഴിയുന്നില്ല. വാകേരിയിലെ നരഭോജിയായ കടുവക്കായുള്ള തെരച്ചിൽ 6-ാം ദിനവും തുടരുന്നുണ്ട്. അർജുനായിരുന്നു അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.